അനുഗ്രഹങ്ങൾ കാണാൻ കണ്ണ് തുറക്കണം. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തെ സ്വന്തമാക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവ്യകാരുണ്യ മധ്യേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഈ അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഓൾറെഡി ഒത്തിരി അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരും ചില വാരത്തിലിരിക്കുന്നവരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, വിശുദ്ധ വചനം നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയ സത്യം, എവിടെ പ്രതിസന്ധിയുണ്ടോ, എവിടെ ഒരു പ്രശ്നമുണ്ടോ, അവിടെ ഒരു പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈ അനുഗ്രഹത്തെ കണ്ടുമുട്ടാൻ, ഈ അനുഗ്രഹത്തെ സ്വന്തമാക്കാൻ നമ്മുടെ കണ്ണ് ദൈവം തുറന്നു തരണം. പ്രിയമുള്ളവരെ, ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ, അവയെ മനസ്സിലാക്കുവാൻ, അവയെ ഗ്രഹിക്കുവാൻ, അവ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ അങ്ങ് എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി വേണം ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പങ്കെടുക്കുവാൻ. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 21 അധ്യായത്തിലൊരു സംഭവം കാണുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് ഹാഗാറിൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് കൈക്കുഞ്ഞുമായി ഇറങ്ങിപ്പോയി വന്ന ഹാഗാർ, അവൾ മരുഭൂമിയിൽ കുഞ്ഞിനു വേണ്ടി കരുതിയ അപ്പവും വെള്ളവും തീർന്നു കഴിഞ്ഞപ്പോൾ അവൾ ആ കുഞ്ഞിനെ ഒരു ചെടിയുടെ ചുവട്ടിൽ ആ കുഞ്ഞിനെ കിടത്തി ഒരു 50 ദൂരം അവൾ മാറിയിരിക്കുക. അവൾ മാറിയിരുന്ന് വിലപിക്കുന്ന എന്താണ്? ദൈവമേ, എനിക്ക് കുഞ്ഞിൻ്റെ മരണം കാണാൻ പറ്റില്ല, അതുകൊണ്ട് അവൾ പുറംതിരിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുക, കാരണം കുഞ്ഞിൻ്റെ ജീവൻ പിടിച്ചു നിൽക്കുവാനുള്ള ദാഹജലം കൊടുക്കുവാൻ അവൾക്ക് സാധിക്കുന്നില്ല. വലിയൊരു വിഷമസന്ധിയിലാണ് അവൾ എത്തി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അവൾ മാറിയിരുന്ന് കരഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ നിലവിളി സ്വർഗം കേട്ടു. സ്വർഗത്തിലെ ദൈവം കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് സംസാരിക്കുകയാണ്. അവൾ അവിടെ അടുത്തു വന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവളോട് പറയാണ്, നിന്റെ കുഞ്ഞ് മരിക്കില്ല, അതിനുള്ള ദാഹജലം ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം അവളുടെ കണ്ണു തുറന്നു കൊടുത്തു. അടുത്ത ഒരു കിണർ അവൾ കണ്ടു. വലതിരുത്തി എന്ന് പറഞ്ഞേ ഹാലലുയ, ഹാലലുയ. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോഴും മരുഭൂമിയിൽ നിരാശ പിടിച്ചവൾ കരഞ്ഞു തളരുമ്പോഴും ഈ കിണർ അവിടെ അടുത്തുണ്ട്. എന്ത് പിന്നെ അവൾ ഇത് കാണാതെ പോയി? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും നമ്മൾ. പക്ഷേ ഇവ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കണ്ണു തുറന്നു കിട്ടണം, കണ്ണു തുറക്കണം. ദൈവം നമ്മുടെ കണ്ണു തുറന്നു തരുമ്പോൾ നമ്മുടെ പ്രശ്നത്തിനുള്ള ഉത്തരവും അതിനെ അതിജീവിക്കുവാനുള്ള വഴിയും ദൈവം അവിടെ ഒരുക്കി വച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഹൃദയപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കണമേ, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഇന്നുള്ള ഈ പ്രതിസന്ധികൾ, ഇന്നുള്ള ഈ സാഹചര്യങ്ങൾ, ഇന്നുള്ള അവസ്ഥകൾ, ഇവയൊക്കെ പരിഹരിക്കുവാനും അതിജീവിക്കുവാനും മുന്നേറുവാനുള്ള വഴി നീ ഒരുക്കിയിട്ടുണ്ടല്ലോ. റോമായോട്ട് 31 പറയുന്നില്ലേ, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ആകത്തുക എടുത്തു നോക്കുമ്പോൾ പ്രവാചകങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇതിനെക്കുറിച്ച് നാം എന്താ പറയേണ്ടത്? നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച്, എൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഹാഗാറിൻ്റെ പക്ഷത്ത് ദൈവം നിന്നതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഉറവയെ കണ്ടുമുട്ടുവാൻ അവളുടെ കണ്ണ് കർത്താവ് തുറന്നു കൊടുത്തു. ഈ രാത്രിയിൽ നൈറ്റ് വിജയ പങ്കെടുക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി പ്രാർത്ഥിച്ചു മടുത്തവരുണ്ടാകാം, ഒത്തിരി തളർന്നു പോയവരുണ്ടാകാം. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ കണ്ണു നീ ഒന്ന് തുറന്നു തരണം, എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ
ഈ പ്രതിസന്ധി ഒന്ന് അതിജീവിക്കുവാൻ അങ്ങ് എൻ്റെ കണ്ണൊന്ന് തുറന്നു തരണമേ എന്നുള്ള ഹൃദയപൂർവമായ ഒരു പ്രാർത്ഥന ആരുടെ എല്ലാ ഹൃദയങ്ങളും ഉയരുന്നുവോ അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കിണറുകളെ ഉറവുകളെ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കും. വലതുരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുപോലെ നമ്മൾ രണ്ട് രാജകന്മാരുടെ പുസ്തകം 6 സമാനമായ ഒരു സംഭവം കാണുക. അവിടെ നമ്മൾ കണ്ടെത്തുമ്പോഴേക്കാണ് സിറിയ രാജാവ് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരിക. ഇവൻ എന്തെല്ലാം തീരുമാനമെടുക്കുന്നു, ഇവൻ്റെ കിടപ്പറയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്രയേൽ രാജാവ് അറിയുന്നു. രാജാവ് വന്ന് സിറിയൻ രാജാവ് കൂടെയുള്ളവരോട് ചോദിച്ചു, ആരാണ് ഈ ചാരൻ? നമ്മളുടെ കിടപ്പറയിലെ രഹസ്യം പോലും ഇസ്രയേൽ രാജാവ് അറിയുന്നുണ്ടല്ലോ. ഇപ്പം ജ്ഞാനിയായ ഒരു മനുഷ്യൻ കൂടെയുണ്ട്. അവൻ പറഞ്ഞു, ഇസ്രയേലിൽ ഒരു ദൈവപുരുഷനുണ്ട്, ഇസ്രയേലിൽ ഒരു ദൈവപുരുഷനുണ്ട്. ദൈവം അവനെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുക. രാജാവിൻ്റെ അടുത്ത് നീക്കും. ഈ എലീഷ പ്രവാചകനെ പിടിക്കുക, വധിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു ലക്ഷ്യത്തോടുകൂടി വലിയൊരു സൈന്യമായി എലീഷ വസിക്കുന്ന പട്ടണത്തിലേക്ക്, അവൻ വസിക്കുന്ന മലയ്ക്ക് ചുറ്റും ഇവരൊന്ന് വാളയമെടുക്കുക. വചനം ഇങ്ങനെ പറയുന്നു, ആദിരാവിലെ അവൻ്റെ ദാസൻ ഗഗസി അവൻ എഴുന്നേറ്റപ്പോൾ കാണുകയാണ്, ഇതാ വലിയൊരു കുതിര സൈന്യം, കാലാൾ പടയുണ്ട്, വലിയ സൈന്യമുണ്ട്. ഇവർ ഇരിക്കുന്ന ഈ പ്രദേശം മുഴുവൻ വളഞ്ഞിരിക്കുക. അവൻ അയ്യോ എന്ന് നിലവിളിച്ച്, യജമാനെ നമ്മൾ അകപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ജീവൻ അപകടത്തിലാണ്. അവൻ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ അടുത്ത് ചെന്നു. പ്രവാചകൻ അവനോട് പറഞ്ഞു, നമ്മുടെ പക്ഷത്ത് ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവന് കാര്യമൊന്നും മനസ്സിലായില്ല, അവന് സംഗതിയൊന്നും പിടികിട്ടിയില്ല. അവൻ അങ്ങനെ പകച്ചു നൽകിയ. അപ്പോൾ എലീഷ പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഇവൻ്റെ കണ്ണു തുറന്നു കൊടുക്കണമേ. എന്താണ് പ്രാർത്ഥന? ദൈവമേ നീ ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. അവൻ്റെ കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കണ്ണു ദൈവം തുറന്നു. അവൻ കാണുകയാണ് അവരുടെ മലക്ക് ചുറ്റും ഇതാ അഗ്നിയുടെ രഥങ്ങൾ, അവരെക്കാൾ കൂടുതൽ സൈന്യനിര. പ്രിയപ്പെട്ടവരെ, ഒരു ശത്രുവിൻ്റെ ഒരു പരാജയത്തിൻ്റെ ഒരു തകർച്ചയുടെ മധ്യം നിൽക്കുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ നീ എൻ്റെ കണ്ണു തുറന്നു തരണം. കണ്ണു തുറക്കുമ്പോൾ അവിടെ സിറിയ രാജാവിന് കുതിരകളെ പൂട്ടിയ രഥമാണെങ്കിൽ ഇതാ ദൈവ പുരുഷനു ചുറ്റും അഗ്നിയുടെ രഥം നിർത്തി ദൈവം അവനെ സംരക്ഷിക്കുക. ഈ നൈറ്റ് വിജയ രാത്രിയിൽ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണമേ, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ സംരക്ഷിക്കുവാൻ അഗ്നിയുടെ രഥങ്ങളിൽ ചുറ്റും നിർത്തി നിങ്ങളെ സംരക്ഷിക്കുന്ന മാലാഖമാരുടെ വൃന്ദത്തെ അയച്ചുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് വലതുവിടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 24 എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ ഓടുക. രാവിലെ എഴുന്നേറ്റ് 2 ജെറുസലേമിലെ കൂട്ടായ്മയിൽ നിന്ന് ക്രിസ്തു മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് വാർത്തകൾ കേൾക്കുന്നു. അവരതിൻ്റെ നിജസ്ഥിതി പോലും അന്വേഷിക്കുവാൻ തയ്യാറാകാതെ 2 അതിരാവിലെ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുക. യാത്രാ മധ്യ യേശുവും അവരുടെ കൂടെ കൂടി. യേശു ചോദിച്ചു, നിങ്ങളെന്താ ദുഃഖിതരായിരിക്കുന്നത്? നിങ്ങളുടെ മുഖം മ്ലാനമല്ലോ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നു, എന്തു പറ്റി? അവർ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ സംഭവിച്ച കാര്യമൊന്നും അറിയാത്ത ഒരു അപരിചിതനാണോ നീ? ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈശോ സംസാരിക്കുവാൻ തുടങ്ങി. പ്രവചനങ്ങളിൽ, മോശയുടെ ഗ്രന്ഥത്തിൽ പ്രവാചകന്മാരിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒന്നും ഹൃദയത്തിൽ കയറിയില്ല, ഒന്നും അവർക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ഗ്രാമത്തോടെത്താറായി. യേശു യാത്ര മുമ്പോട്ട് പോവുകയാണെന്ന് ഭാവിച്ചു. അവർ നിർബന്ധിച്ചു, ഈ രാത്രി നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിർബന്ധ ബുദ്ധിയോടെ ഇരിക്കണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കണം. നീ ദൈവത്തിന് വേണ്ടി വാശിയോടെ പ്രാർത്ഥിക്കണം. നീ ദൈവത്തിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കണം. ഒരു നിർബന്ധ ബുദ്ധി എൻ്റെ കർത്താവിൻ നീ ശുശ്രൂഷയിലൂടെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തിൽ നുടലെടുക്കുന്ന ഒരു പ്രാർത്ഥന നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ മുട്ടിടട്ടെ. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ അവർ ഒരുമിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ നേരത്ത് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുക്കുക. അപ്പം ഭക്ഷിച്ച് അവരുടെ കണ്ണു തുറന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു വ്യക്തിയുടെ കണ്ണു തുറക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്.
ദിവ്യകാരുണ്യ സന്നദ്ധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ കണ്ണ് തുറന്നു കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് അനേകരെ തളർന്നു പോകുന്ന എന്തുകൊണ്ടാണ്? അവർ പല മാനുഷിക വഴികൾ അന്വേഷിക്കുക, പല വഴികളിലൂടെ ഉപദേശങ്ങൾ ആരായുക, വ്യക്തികളുടെ സഹായം നേടുക. ഇതൊന്നും ആത്യന്തികമായി നമ്മളെ സഹായിക്കില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധിയിലിരുന്ന്, ദിവ്യകാരുണ്യ സന്നദ്ധിയിലിരുന്ന് നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും തകർച്ചകളും ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചുള്ള ഭാരവും ഭയവും അസ്വസ്ഥതയുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കണ്ണു തുറന്നു തരും. കർത്താവ് പറയും, മകനെ മകളെ സാരമില്ല, ഇതാ നിന്റെ വഴി, ഇതാ നിന്റെ കാതുകളിൽ നീ ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലെയാണ് നീ പോകേണ്ടത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങിയാണ്, ഇതാണ് വഴി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇന്ന് ലോകം വിശുദ്ധ ബലിയിൽ നകന്നുകൊണ്ടിരിക്കുക. ഇന്ന് അനേകർക്ക് ദിവ്യകാരുണ്യം, ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ പറ്റുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, യുഗാദ്യ സഭ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. വരും കാലഘട്ടങ്ങളിൽ കാലിത്തൊഴുത്തിൽ പിറന്നവരിൽ രോഗരക്ഷകനെ കാണുക എന്നത് അറിവിൻ്റെ തലത്തിലോ ബുദ്ധിയുടെ തലത്തിലോ അംഗീകരിക്കാത്ത ഒരു കാലയളവിലേക്കാണ് ലോകം അതിവേഗം അതിശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ, ദിവ്യകാരുണ്യത്തിൽ ആഴപ്പെട്ട ഒരാത്മീയത സഭയിൽ വളർന്നു വരണം, വ്യക്തിയുടെ ഹൃദയത്തിൽ വളരണം, ഈശോയോട് അടിയുറച്ചുള്ളൊരു ബന്ധം ഉണ്ടാവണം, ഈശോയോട് സ്നേഹിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകണം. വിശുദ്ധ ബലിയും ദിവ്യകാരുണ്യ ആരാധനയും നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ വിവിധ ആവശ്യങ്ങളായിരിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണേ, നിന്റെ കുടുംബത്തിലുണ്ടോ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തെ അംഗീകരിക്കാത്തവർ, വിശുദ്ധ കുർബാനയിൽ ഹൃദയം ചേർക്കാത്തവർ, ദിവ്യകാരുണ്യത്തിന് അകന്നുപോയവർ, വെളിയിൽ നിന്ന് അകന്നുപോയത് ജീവൻ നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ടാവില്ലേ? ഈ ലോകത്തിൽ അപ്രകാരമുള്ള ധാരാളം മക്കളുണ്ട്. ഈ അഞ്ച് വൻകരകളിൽ നമുക്കറിയാം എത്രയോ മക്കളാണ്. അറിവുണ്ട്, കഴിവുണ്ട്, പഠനമുണ്ട്, വിജ്ഞാനമുണ്ട്, ലോകത്തിൻ്റെതായ എല്ലാമുണ്ട്. പക്ഷേ ആത്മീയതയുടെ കണ്ണുകൾ മാത്രം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു വചനം നമ്മൾ ഓർക്കുന്നുണ്ട്. നീ പറയുന്നു നിനക്ക് കാഴ്ചയുണ്ടെന്ന്, പക്ഷേ നിന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാകുവാൻ എന്റെ അഞ്ചനം വാങ്ങി നിന്റെ കണ്ണിൽ പുരട്ടുക. വെളിപാടിൽ ദൈവത്തിന്റെ വചനം ഓർപ്പുവരുത്തിയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആരാധന മധ്യേ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈശോയോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്റെ കണ്ണു തുറന്നു തരണം. ശിഷ്യന്മാരുടെ കണ്ണു തുറന്നതുപോലെ, ഗഗസിയുടെ കണ്ണു നീ തുറന്നതുപോലെ, ഹാഗാറിന്റെ കണ്ണു നീര് തുറന്നതുപോലെ, ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ അങ്ങൻ്റെ കണ്ണു തുറന്നു തരണം. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ആത്മീയ നേത്രങ്ങളൊന്ന് തുറക്കപ്പെടുവാൻ. യെശയ്യാവിലൂടെ ദൈവാത്മാവ് 100 ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, നിങ്ങൾ ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. എൻ്റെ ദൈവമേ നീ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ. നിന്റെ പരിപാലനയുടെ വഴി കാണുവാൻ, നിന്റെ നടത്തിപ്പിനു വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങൾ തുറക്കപ്പെടുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ. ഹല്ലേലൂയാ, 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 സ്തുതിയേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ ആരാധന കർത്താവേ, പരിശുദ്ധാത്മാവേ കണ്ണുകൾ തുറന്നു തരണേ, യേശുവിനെ കാണേണം, ആഗ്രഹിച്ചു പാടും, എനിക്ക് യേശുവിനെ കാണേണം. എല്ലാവരും ചേർന്ന് സ്നേഹമേ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിച്ചു. Yes.
തന്നെ നമുക്ക് ഓർക്കാം, എത്രയോ മക്കളാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ കാലയളവിൽ അകന്നു പോകുന്നത്. ദിവ്യബലി പങ്കെടുക്കുവാൻ അവസരമുണ്ടായിട്ടും അത് ഉപയോഗിക്കാത്തവർ, ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നവർ, അവരെയൊക്കെ ഒന്ന് നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. അവർക്കൊക്കെ ഒരു കൃപ കിട്ടണം, ഈശോയെ കാണണം. കർത്താവ് കണ്ണു തുറന്നു കൊടുക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റും. ഈശോ കൃപ കൊടുക്കുമ്പോൾ ഓരോ ബലിയിലും കർത്താവിൻ്റെ ശരീരം മുറിക്കപ്പെടുന്നതും വിഭജിക്കപ്പെടുന്നതും പങ്കുവെക്കപ്പെടുന്നതും ഒരനുഭവമായി മാറും. നമ്മൾ ഇപ്പോൾ ലോകം മുഴുവനും ഈശോയെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് ഈശോ ഏകാന്തത അനുഭവിക്കുക. എല്ലാ സക്രാരികളിലും അവന് കുറ്റക്കാണ്, അവൻ്റെ മുൻപിൽ വന്നിരിക്കുവാൻ ആരുമില്ല. സമയമുണ്ടായിട്ട് സാഹചര്യമുണ്ടായിട്ടും കർത്താവിനോടുള്ള ഹൃദയത്തിൽ സ്നേഹം നഷ്ടപ്പെട്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുന്നവർ, ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നവർ, വിശുദ്ധ ബലിയെ അവഹേളിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം നമ്മളൊന്ന് ഓർക്കുകയാണ്. ഈശോയോട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഈശോ അപ്പമായി തീരുന്ന അത്ഭുതങ്ങളുടെ ശുശ്രൂഷയായ വിശുദ്ധ ബലിയിലേക്ക് ലോകം മുഴുവൻ ആകർഷിക്കപ്പെടണം. എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി അണയണം, അവൻ്റെ സ്നേഹം അനുഭവിക്കണം, അവൻ്റെ ആശ്വാസം സ്വന്തമാക്കണം. അതിനുള്ള വലിയ കൃപ ലോകത്തിൽ എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയാ. ഈശോയേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ദിവ്യകാരുണ്യ അങ്ങനെ പോയ മക്കൾക്ക് വേണ്ടി അങ്ങേ വാഴ്ത്തുന്നു, പരിശുദ്ധ ബലിയിൽ അങ്ങയുടെ സാന്നിധ്യത്തെ സംശയിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ കൃപയേകണമേ, കൃപയേകണമേ, കൃപയാൽ അവരെ നിറയ്ക്കണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏറെ സ്നേഹത്തോടുകൂടി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാൻ ഏറെ ആദരവോടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സാധിക്കുന്നവരെല്ലാം ഒന്ന് മുട്ടുമേൽ നിൽക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വലിയ ഭയഭക്തി ആദരവോടെ സമയം നമുക്കായിരിക്കാം. കർത്താവേ, അങ്ങ് വലിയവനാണ്. ദൈവമേ, അങ്ങ് മഹത്വപൂർണവനാണ്. എന്തെന്നാൽ സത്യമായ ദൈവവും ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അങ്ങ് മാത്രമാണ്. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. സ്വയം നിന്നെ ഞങ്ങൾ ഹൃദയപൂർവം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുക. നിങ്ങൾ ഓരോരുത്തരിലേക്ക് നീ കടന്നു വരണമേ. നമുക്കിതൊന്ന് ചേർന്ന് വലിയവനായ ദൈവം, അങ്ങേപ്പോലെ മറ്റാരുമില്ലല്ലോ കർത്താവേ, അങ്ങേ ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്നേഹത്തോടെ പാടി ആരാധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് തുറന്ന ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈശോയേ നന്ദി, കർത്താവേ നന്ദി, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയേ നന്ദി പറയുന്നു. ഏറെ
ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി സമർപ്പിച്ച യേശു, നമ്മുടെ ആരാധനകൾ ഏറ്റുവാങ്ങുവാൻ, നമ്മുടെ ഇടറിയ ജീവിതത്തെ വഴി കാണിച്ചു തരുവാൻ നല്ലിടയനായ കർത്താവ് നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നു. അവന്റെ സന്നിധിയിൽ നമ്മുടെ ജീവനും ജീവിതവും സമർപ്പിക്കുക. സോയേ, ഞാൻ നിന്റെ സ്വന്തമല്ലേ, ഞാൻ എന്നെ ഇതാ പൂർണ്ണമായിട്ട് നിനക്ക് തരുന്നു. കർത്താവേ, നീ എന്നെ നയിക്കണമേ, നീ എന്നെ പരിപാലിക്കണമേ, നീ എന്നെ ശക്തിപ്പെടുത്തണമേ, നീ എന്നെ ബലപ്പെടുത്തണമേ. അവന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ യാചനാപൂർവ്വം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്കൊന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് കർത്താവിനൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, നന്ദി ഈശോയേ. എന്റെ യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വഴികാട്ടിയായ ദൈവമേ, ഞങ്ങളുടെ ഇടയനായ കർത്താവേ, ഞങ്ങളെ നയിക്കുന്ന നല്ല ദൈവമേ, ഓ സർവശക്തനേ, നിന്നെ ആരാധിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുപോവുകയില്ല. ഞാൻ സ്വർഗത്തിലേക്ക് പോയാലും നിങ്ങളെ പരിപാലിക്കുവാനും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാനും സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, എന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഇമ്മാനുവലായ ദൈവമേ, ദൈവം നമ്മോട് കൂടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ മധ്യേ. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്ന നല്ല ദൈവമേ,
പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ദൈവീക സാന്നിധ്യമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായ ഒരു അഭിഷേകം ഈ ദിവസം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ ബലഹീനതകളെയും ബലമാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം, കൃപയ്ക്കുമേൽ കൃപ നൽകി നമ്മെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, ദൈവത്തിന് മുമ്പിൽ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. സഹനങ്ങളുടെ മധ്യേ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ഇതാ നിനക്ക് വിജയം നൽകുന്ന ദൈവം നിൻ്റെ മധ്യേ ഉണ്ട്. കർത്താവെ, വീരയോദ്ധാവിനെ പോലെ അവൻ നിങ്ങളുടെ വലതുവശത്തുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കരങ്ങളുയർത്തി നമുക്ക് കർത്താവിനെ നല്ലതുപോലെ സ്തുതിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, ആരോടും ഇതുവരെയും പങ്കുവച്ചിട്ടില്ലാത്ത വേദനകൾ അറിയാവുന്ന ദൈവം, നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ അറിയാവുന്ന ദൈവം, ലൂക്ക് 6:19 കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തി. കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി വരാൻ പോകുന്നു. കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഇതാ നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി പറയുന്നു. കർത്താവേ, ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവശക്തിയെ ഞങ്ങൾ വണങ്ങുന്നു കർത്താവേ, ദൈവശക്തിക്ക് ഞങ്ങൾ കീഴ്പ്പെടുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, നിന്റെ കുടുംബത്തിൽ ആരും നിന്നെ പരിപാലിക്കാനില്ലെങ്കിലും, ആരും നിന്നെ ശ്രദ്ധിക്കാനില്ലെങ്കിലും, ആരും നിന്നോട് വിശേഷം പങ്കുവെക്കാനില്ലെങ്കിലും, കർത്താവിന്റെ കൃപ മതി. നീ കഴുകനെ പോലെ കുതിച്ചു പറക്കും. കൃപയാ
ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ എഴുന്നേൽക്കട്ടെ. കണ്ണുനീരോടെ ആയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവിക സമാധാനം നിറയട്ടെ. രോഗമേഖലകൾ വിട്ടുമാറട്ടെ. പൈശാചികാധിപത്യങ്ങൾ വിട്ടുമാറട്ടെ. ശക്തമായ അഭിഷേകം കുടുംബങ്ങളിൽ നിറയട്ടെ. അപ്പസ്തോല പ്രവർത്തനം 2 ആദ്യ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അഗ്നി നാവുകൾ പോലെയുള്ള ജ്വാലകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ അഗ്നി ഇറങ്ങുകയാണ്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്ന വചനം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇതാ ജീവിതങ്ങളിലേക്ക് നിറയപ്പെടട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി നിങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇപ്പോൾ കണ്ണുനീരോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിച്ചിരിക്കുന്നവർ, മരണകരമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ, മരിച്ചു പോകുമെന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നവർ, നാളെ എന്തായി തീരുമെന്ന വേദനയിൽ ആകുലതകളിൽ ആയിരിക്കുന്നവർ, പൈശാചികമായ സ്വാധീനങ്ങളിൽ ബന്ധനങ്ങളിൽ ആയിരിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുവാനോ ഹൃദയം തുറന്ന് സംസാരിക്കുവാനോ വചനം വായിക്കാനോ പറ്റാത്ത രീതിയിൽ ഹൃദയം മൂടപ്പെട്ടു പോയവർ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറയുന്നു, അവൻ നമ്മോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ, അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ വചനം വിളമ്പിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. നിങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടട്ടെ. നിങ്ങളുടെ ദൈവം ഇതാ നിങ്ങളുടെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവം, അഗ്നിയായി ഇറങ്ങി വരുന്ന ദൈവം. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ കർമ്മൽ മലയിൽ ഇറങ്ങി വന്ന കർത്താവ്, യാഗവസ്തുക്കളെ സ്വീകരിക്കുവാൻ ആകാശം കീറി ഇറങ്ങി വന്ന പരിശുദ്ധനായ ദൈവം, സീനായി മലയിൽ മോശയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ട സർവശക്തനായ ദൈവം,
മോറിയ മലയിൽ അബ്രഹാമിനും ഇസഹാക്കിനും മുമ്പിൽ വെളിപ്പെട്ട ദൈവം, താബോർ മലയിൽ ഇറങ്ങി വന്ന പരിശുദ്ധനായ ദൈവം, ഇതാ വലിയ അഭിഷേകത്തിൻ്റെ അഗ്നിയായി അവൻ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക്, ആശുപത്രി വരാന്തകളിൽ ആയിരിക്കുന്നവരിലേക്ക്, മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഐസ്യുവിലും വെന്റിലേറ്ററിലുമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, മാരകമായ ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ, പലിശക്കടങ്ങളിൽ, കൂട്ടുപലിശകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക്, സമാധാനമില്ലാത്ത ജീവിതങ്ങളിലേക്ക് ഇതാ അഗ്നിയായി കർത്താവ് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം. ഇതാ കർത്താവ് അഗ്നിയായി ഇറങ്ങി വരുന്നു. പരിശുദ്ധനായ ദൈവം, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇതാ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ വീടിൻ്റെ മുറികളിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, നിങ്ങൾ എന്തിനെയാണോ പേടിച്ചിരിക്കുന്നത്, ആ ഭയപ്പാടുകളിലേക്ക് ഇതാ അഗ്നി ഇറങ്ങാൻ പോവുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു അഗ്നിനാവുകളുടെ രൂപത്തിൽ. ഇതാ പരിശുദ്ധാത്മാവ് അശുദ്ധി മുഴുവൻ ചാമ്പലാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം, എല്ലാ അശുദ്ധികളെയും കത്തിച്ചു കളയുന്ന പരിശുദ്ധനായ ദൈവം, കർത്താവിന്റെ ഹൃദയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർത്താവിന്റെ തിരുഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ കർത്താവിന്റെ അഗ്നി ഇറങ്ങി എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കുടുംബങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ശക്തിയോടെ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ജോയ് ജോയ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ കരങ്ങൾ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. ഉറങ്ങട്ടെ.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, കാലഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. കർത്താവേ, കാലഘട്ടത്തിൽ വീഴാതെ നിൽക്കുവാനുള്ള ശക്തി, വിശുദ്ധി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക് വിശുദ്ധിയുടെ വിത്തുകൾ വീഴട്ടെ. വചനത്തിൻ്റെ വിത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീഴട്ടെ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെ ഈ സമയം സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളർപ്പിച്ച പരിശുദ്ധ ബലിയിൽ നിന്നുള്ള യോഗ്യതകളാൽ ഈ രോഗികളെ മുഴുവൻ അങ്ങിപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിലേക്ക്, നാഡീ ഞരമ്പുകളിലേക്ക്, ആന്തരിക അവയവങ്ങളിലേക്ക്, തലച്ചോറിലേക്ക്, ഹൃദയത്തിലേക്ക്, രക്തക്കുഴലുകളിലേക്ക് ദൈവശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപനമോ അല്ല, കർത്താവാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ജെറമിയ 30:17, നിന്നെ നഷ്ടപ്പെട്ട ആരോഗ്യം നിനക്ക് ഞാൻ വീണ്ടും നൽകും. കർത്താവേ, പുറപ്പാട് 23:25, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങൾ ഞാൻ ആശീർവദിക്കും, നിങ്ങളുടെ രോഗങ്ങൾ ഞാൻ നിർമാർജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. കർത്താവേ, രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കിടക്കയിലായിപ്പോയ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട് കോവിഡ് ബാധിച്ച് കഴിയുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ, വെന്റിലേറ്ററുകളിൽ, ഐസ്യുവുകളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മേജർ ഓപ്പറേഷനുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗികളെ കർത്താവേ, റേഡിയേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവരെ, എയ്ഡ്സ് ബാധിച്ചവരെ, നട്ടെല്ല് തകർന്നു കിടക്കുന്നവർ, എഴുന്നേൽക്കാൻ കഴിവില്ലാതെ പരസഹായത്താൽ ജീവിക്കുന്നവരെ, നനങ്ങുവാൻ പോലും കഴിയാതെ കിടക്കയോട് അമർന്നു പോയവരെ, കർത്താവേ, നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരെ, നടുവേദനയുള്ളവരെ, മാരകമായ തലവേദന, മൈഗ്രെയിൻ അസ്വസ്ഥതകളെ സമർപ്പിക്കുന്ന കർത്താവേ, പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളുടെ വേദനകളെ മുഴുവൻ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തുമെന്ന ലൂക്കാ 6:19 വചനം, രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്ന വചനം, രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ ശക്തി, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ശക്തി, ലാസറിനെ ഉയർപ്പിച്ച കർത്താവിൻ്റെ ശക്തി, സക്കേവൂസിന് ജീവൻ കൊടുത്ത കർത്താവിൻ്റെ ശക്തി, മാർത്തായെ മറിയത്തെയും ആശ്വസിപ്പിച്ച കർത്താവിൻ്റെ ശക്തി, ശിമയോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന കുടുംബത്തെ സുഖപ്പെടുത്തിയ രക്ഷാകരമായ ശക്തി, ജൈറോസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച ദൈവികമായ ശക്തി,
ബർത്തിമയൂസിന് കാഴ്ച നൽകിയ കർത്താവിന്റെ ശക്തി, അന്ധരായവരെ സുഖപ്പെടുത്തിയ കർത്താവിന്റെ ശക്തി, കുഷ്ഠരോഗികളെ സ്പർശിച്ച കർത്താവിന്റെ ശക്തി ഇതാ രോഗികളിലേക്ക് വ്യാപരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. സുഖപ്പെടുത്തണമേ കർത്താവേ, വേദനകളിൽ ആശ്വാസം കൊടുക്കണമേ കർത്താവേ, കഴിക്കുന്ന മരുന്നുകൾ പ്രയോജനപ്പെടുത്തണമേ കർത്താവേ, രോഗികൾ എഴുന്നേൽക്കട്ടെ യേശു നാമത്തിൽ, അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, രോഗ കിടക്കുകളിൽ നിന്ന് രോഗികൾ എഴുന്നേൽക്കട്ടെ, സാമ്പത്തിക ബാധ്യതകൾ വിട്ടുമാറട്ടെ, പലിശ കടങ്ങൾ വിട്ടുമാറട്ടെ. Hallelujah, 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 ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന വീടുകൾ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഇടങ്ങൾ പരിശുദ്ധമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും പരിശുദ്ധമായ ഒരിടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത്. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവം, പ്രവൃത്തികളുടെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവം, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവം, എല്ലാ തിന്മകളുടെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവം, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, നിങ്ങളുടെ രൂപതാധ്യക്ഷനോട് ചേർന്ന്, സഭയിലെ സകല കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദിക ഗണത്തോടും ലോകത്തിലിപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബലികളുടെ യോഗ്യതകളാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവീക ശുശ്രൂഷകളോട് ചേർത്ത് വെച്ച്, ശാലോം മിനിസ്ട്രിയോട് ചേർത്ത് വെച്ച് കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവെ ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവമേ, ഈ അൾത്താരയിൽ നിന്ന് ശക്തി ഇറങ്ങി രോഗികളെ ബലപ്പെടുത്തണമേ കർത്താവെ. ഇരു കരങ്ങളും നീട്ടി അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന കർത്താവെ, ഈ പാവപ്പെട്ട മക്കൾ, ഈ വേദനിക്കുന്നവർ, ഈ കണ്ണുനീർ അങ്ങ് കാണുന്നില്ലേ കർത്താവെ, ഈ ഹൃദയത്തിൻ്റെ താളങ്ങൾ, ഈ ഹൃദയമിടിപ്പ് അങ്ങ് കേൾക്കുന്നില്ലേ കർത്താവെ, ഇവരുടെ വേദനകൾ, ഇവരുടെ കാലുകൾ ഇടറുന്നത് കർത്താവെ അങ്ങ് കാണുന്നില്ലേ, ഇവർ പോകുന്ന വഴികളിൽ ഉള്ള അപകടങ്ങൾ കർത്താവെ അങ്ങ് കാണുന്നില്ലേ, ഇവരുടെ മക്കൾ സഞ്ചരിക്കുന്ന അബദ്ധ വഴികൾ കർത്താവെ അങ്ങ് കാണുന്നില്ലേ, ഇവരുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ കർത്താവെ, താമസിക്കുന്ന വീടിന് വാടക പോലും കൊടുക്കാൻ പറ്റാതെ, ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലമില്ലാതെ, വിദേശങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ സാധിക്കാതെ, മക്കൾക്ക് നല്ല ആഹാരം പോലും കൊടുക്കുവാൻ പറ്റാതെ കർത്താവെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ, ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവർ കർത്താവെ, അന്നന്ന് വേണ്ട ആഹാരത്തിന് പണിയെടുക്കാൻ പറ്റാതെ വീടുകളിൽ അടഞ്ഞു പോയ ജീവിതങ്ങൾ കർത്താവെ, ഇതാ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങയിൽ അഭയപ്പെടുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം കർത്താവെ. വലിയൊരാശീർവാദം നൽകി കുടുംബങ്ങളെ അങ്ങ് തിരികെ നേടിയെടുക്കണമേ കർത്താവെ. വലിയൊരാശീർവാദം നൽകി മദ്യപിക്കുന്നവരെ, ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരെ, തകർന്ന ജീവിതങ്ങളുള്ളവരെ, ഡിപ്രഷനുകളിലായിരിക്കുന്നവരെ കർത്താവെ, മാരകമായ അസ്വസ്ഥതകളിൽ, വേദനകളിൽ, ഭാരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ അങ്ങിപ്പോൾ ബലപ്പെടുത്തണം. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് യേശുവല്ലോ സൗഖ്യദായകൻ,
യേശുവല്ലോ രാജാധി രാജൻ ചേർന്ന പാടാം യേശുവല്ലോ ഏക രക്ഷകൻ ദിവ്യകാരുണ്യത്തെ നോക്കി യേശുവല്ലോ ഏക നായകൻ യേശുവല്ലോ സൗഖ്യദായകൻ യേശുവല്ലോ രാജാധി രാജൻ യേശുവല്ലോ ഏക രക്ഷകൻ യേശുവല്ലോ ഏക നായകൻ യേശുവല്ലോ സൗഖ്യദായകൻ യേശുവല്ലോ രാജാധി രാജൻ കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് പാടി ആരാധിച്ച് ഈ അനുഗ്രഹത്തെ ആശീർവാദത്തെ സ്വന്തമാക്കാം. ഹല്ലേലൂയ ആരാധന കർത്താവേ, ആരാധന ദൈവമേ, ദിവ്യകാരുണ്യമേ, നിന്നെ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുക. ആരാധന 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 അങ്ങേക്ക് കർത്താവേ, എല്ലാ ആരാധനകളും അങ്ങേക്ക്. ദിവ്യകാരുണ്യത്തിന് പരമദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം തന്നെ തന്നെ സ്വയം ദാനമായി നൽകുന്ന സമയമാണ് വിശുദ്ധ ബലിയുടെ സമയം. ആ ബലിയിൽ ദൈവം തന്നെ തന്നെ നമുക്ക് പൂർണ്ണമായി ദാനമായി നൽകുന്നതുകൊണ്ട് ഈ ബലിയിൽ നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗവും ദൈവവും അതീവ ഗൗരവമായിട്ടെടുക്കും. അപ്പോൾ നമുക്ക് നിരവധിയായ ആവശ്യങ്ങളുണ്ടാകാം. ഇപ്പോൾ ഈ നൈറ്റ് വെൽ ശുശ്രൂഷയിൽ ആരാധനയിൽ നമ്മൾ ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കൂടുതൽ കൃപകൾ ചോദിച്ചു വാങ്ങേണ്ട സമയമാണ് ദിവ്യബലിയുടെ സമയം. ദൈവം ദാനമാകുന്നിടത്ത് ആ ദാനത്തെ സ്വീകരിക്കുവാൻ ആരെല്ലാം ഹൃദയമൊരുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി വർദ്ധിക്കുക വർഷിക്കപ്പെടുക. അതിനാൽ നമുക്ക് ഏറ്റവും യോഗ്യതയോടുകൂടി ഇന്ന് ഈ ബലി അർപ്പിക്കണം. ഈ ബലിക്ക് വേണ്ടി നമ്മൾ അണയുമ്പോൾ ഓർക്കുക, ദൈവമേ, ഞാൻ എന്നെ തന്നെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുക. അങ്ങ് കാൽവരിയിൽ സമർപ്പിച്ചതിന് പകരമായി അതിനോട് ചേർന്ന് എൻ്റെ ജീവിതവും ഞാൻ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുകയാണ്. കാഴ്ചയായി അവിടുന്ന് തന്നെ സ്വീകരിക്കണമേ. എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങേക്ക് തരുന്ന സമയമാണ്. അവിടുന്ന് തന്നെ ഏറ്റെടുക്കണമേ. ഈ ബലിയിലൂടെ എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മുടെ ജീവിതം നിറയപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം.